എൻ്റെ എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സന്ധ്യാവന്ദനം ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിക്കുന്നു. ഇവിടെ ശക്തമായ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഈ ലൈവ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഫെയിലാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്ന് സദയം ക്ഷമിക്കുക. ഇന്നത്തെ ലൈവ് പ്രോഗ്രാമിന് ഒരു കൃത്യമായ സമയം നിഷ്കർഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം ഈ ലൈവിൽ അതിൻ്റെ സമയം പറയാൻ ഒക്കാതെ പോയതിൻ്റെ കാരണം എനിക്ക് ഇലക്ട്രിസിറ്റി ഫെയിലാകുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ഏതായാലും ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഒരിക്കലും ഞാൻ ഈ വിഷയം സംസാരിച്ചതാണ്. എങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന സംവാദത്തോട് ഉള്ള ബന്ധത്തിൽ ചില പുതിയ ആശയങ്ങൾ കൂടെ എനിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ക്ലാരിഫിക്കേഷൻസ്, അതായത് അടയാളവരങ്ങൾ ഇന്നും ദൈവസഭയ്ക്ക് അനിവാര്യമാണോ, അത് നിലനിൽക്കുന്നുണ്ടോ, അതോ വരങ്ങളിൽ ചിലത് സഭാകാലത്ത് ഇപ്പോൾ ആവശ്യമില്ലാതിരിക്കുന്നുണ്ടോ എന്നുള്ള വിഷയമാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊത്ത് സംസാരിക്കുവാൻ കർത്താവിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകമാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. വിശുദ്ധ വേദപുസ്തകം ആകുന്ന വിശ്വാസ പ്രമാണത്തിന് അനുസരണമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന വചനം, അതായത് അതിൻ്റെ വ്യക്തമായ തെളിവ്, ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉപദേശ വിഷയങ്ങളെ സ്വീകരിക്കുകയും അതിനെ നിരാകരിക്കുകയൊക്കെ ചെയ്യുന്നത്. ക്രൈസ്തവ സഭയ്ക്ക് അനിവാര്യമായിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ ഏതെങ്കിലും ഒരു സഭയുടെ പ്രത്യേകമാകുന്ന സ്വാർത്ഥ താൽപ്പര്യത്തിലുള്ള പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുകയോ അതിനെ ഉപേക്ഷിക്കുകയോ ചെയ്യാനായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ വേദപുസ്തകം നമ്മോട് പറയുന്നത് ദൈവ വചനത്തിൽ, അതായത് കർത്താവിൻ്റെ വചനത്തിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നുവോ അത് അങ്ങനെ തന്നെ നമ്മൾ അനുസരിക്കുക, അത് പ്രമാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും നിങ്ങളെ ആവർത്തിച്ച് ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഞാൻ ബ്രദറൻ സഭയുടെ ഒരു വക്താവ് എന്ന നിലയിൽ ഒരിക്കലും ഞാൻ സംസാരിക്കാൻ രംഗത്ത് വരികയോ അല്ലെങ്കിൽ ബ്രദറൻ വിശ്വാസം അല്ലെങ്കിൽ ഉപദേശം അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു വേദ പഠിതാവല്ല ഞാനൊരു വേദ പണ്ഡിതനുമല്ല, ഞാനൊരു വേദ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ ഈ വിഷയം വചനത്തിലൂടെ സെർച്ച് ചെയ്ത് അതിൻ്റെ സത്യങ്ങളെ ജനത്തിന് മുമ്പാകെ കൊണ്ടെത്തിക്കുക, അറിയിക്കുക എന്നുള്ളതാണ് എന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ധർമ്മം. അത് ഞാൻ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് ഇരിക്കുന്നു ഈ നാളുകളിലൊക്കെ. ഇന്നും ഇത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ആവശ്യമായ ഇലക്ട്രിസിറ്റി, നെറ്റ് സൗകര്യമൊക്കെ തരുവാൻ വിശേഷാൽ നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശക്തമായ മഴ ഇവിടെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് കട്ടായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം മഴ നിമിത്തം അത് കട്ടായി പോയി എന്ന്. കുരുന്തിരക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ്. 9-ഉം 10-ഉം വാക്യങ്ങളാണ്. ക്രൈസ്തവ ലോകത്ത് വേർപാട് സഭകളും പെന്തക്കോ സഭകളും തമ്മിൽ, അല്ലെങ്കിൽ കരിസ്മാറ്റിക് സഭകളും തമ്മിൽ ശക്തമായിരിക്കുന്ന ആശയ വൈരുദ്ധ്യതയ്ക്ക് നിദാനമായി ഭവിച്ചിട്ടുള്ളത്. ആ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. അംശമായ പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ഒരു കാര്യം കൂടെ ഈ സമയത്ത് ഓർപ്പിക്കാം. ഇൻ കേസ് ദിസ് ബ്രോഡ്കാസ്റ്റ് ടെലികാസ്റ്റ് ഈസ് ഇൻറപ്റ്റഡ് ദാറ്റ് ഐ വിൽ റെക്കോർഡ് ദിസ് മെസ്സേജ് ആൻഡ് ദെൻ അപ്ലോഡ് ഇറ്റ് ഇൻ ദി ഫേസ്ബുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മുറിഞ്ഞു പോയാലും കാണാനായിട്ട് സാധിക്കും, കാണുവാൻ കേൾക്കാനായിട്ട് സാധിക്കും. ക്ഷമയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോസ്തലനായ പൗലോസോട് പറയുന്നത് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും.
അതിൻ്റെ തൊട്ടുമുകളത്തെ വാക്കിൽ പറയുന്നത്, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനപരമോ അത് നീങ്ങിപ്പോകും എന്നാണ്. നീങ്ങിപ്പോകുന്നതും നിലനിൽക്കുന്നതുമായ വരങ്ങളെ സംബന്ധിച്ചാണ് അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ തർക്കവിഷയം, എപ്പോഴാണ് ഇത് നീങ്ങിപ്പോകുന്നത്? അതായത് പ്രവചനം, ഭാഷാവരം, ജ്ഞാനവരം, ഇത് എപ്പോഴാണ് നീങ്ങിപ്പോകുന്നത്? ഞാൻ ആ വിഷയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഇവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്ന് നടന്ന സംഭവത്തിനകത്ത് ചില ആളുകൾ അതിൻ്റെ കമൻ്റ് ഇട്ടപ്പോൾ, ജ്ഞാനവരം നീങ്ങിപ്പോയി എന്നാണോ വേർപാടുകാർ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. വേർപാടുകാർ എന്ത് പഠിപ്പിക്കുന്നുള്ള വിഷയം യു ഫർഗറ്റ് അബൌട്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുക. ജ്ഞാനവരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോഴാണ് നമുക്കത് നിന്നു പോകുമോ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടതായിരിക്കുന്നത്. ജ്ഞാനവരം എന്ന് പറയുന്നത് നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവല്ല. അതിനെ ബൗദ്ധികത എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ബുദ്ധിപരമായ കഴിവുണ്ടെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിന് സഹായം കൂടെ വേണം. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് നമുക്ക് തരണം. അതിനെ സ്പിരിച്വൽ ഇലൂമിനേഷൻ എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതായത് ആത്മീകമായിരുന്ന പ്രകാശനം എന്ന് പറയും. കൊലോസിലേയത്തിലെ എഫേസിലേയത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ തൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച് നൽകേണ്ടതിനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായത് പൗലോസ് എഫേസോസിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്ന ഈ ആത്മീക യാഥാർത്ഥ്യങ്ങൾ അവർ അത് വായിച്ച് പടി മനസ്സിലാക്കുമ്പോൾ അത് വായിക്കുമ്പോൾ അവരുടെ ഹൃദയാന്തര ഭാഗത്ത് അവർക്കത് ഗ്രഹിക്കാൻ കഴിയേണ്ടതിന് പരിശുദ്ധാത്മാവ് അവർക്ക് പ്രകാശനം നൽകണം എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ദാറ്റ് മീൻസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇലൂമിനേറ്റിംഗ് ദി ഹാർട്ട് ഓഫ് ദ റീഡർ സോ ദാറ്റ് ഹീ ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓർ ടു പെർസീവ് ദ ട്രൂത്ത് വിച്ച് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് ഹിഡൻ ഇൻ ബിറ്റ്വീൻ ദ വേർഡ്. അതായത് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം മറച്ചു വച്ചിരിക്കുന്ന ആത്മീക യാഥാർത്ഥ്യങ്ങളെ മാറ്റി അല്ലെങ്കിൽ മറപൊരുൾ തിരിച്ച് അതിനെ മനസ്സിലാക്കി തരുവാനായി പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന പ്രകാശനമാണ് സ്പിരിച്വൽ ഇലുമിനേഷൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. എന്നാൽ ജ്ഞാനപരം എന്ന് പറയുന്നത് അതല്ല. ജ്ഞാനപരത്വം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് പ്രത്യേകമായ ഒരു ദൃഷ്ടാന്തം പറയാം. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ അനന്യ സഫീറ എന്ന് പറയുന്ന ചക്കിക്കൊത്ത ചങ്കനെ പോലെയുള്ളൊരു ദമ്പതിയെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും ഒരുപോലെ ദൈവസ്വനില് വ്യാജം കാണിക്കുവാൻ പരസ്പരം ഒത്ത് തങ്ങളുടെ വസ്തുവകൾ വിറ്റ ശേഷം അത് അപ്പോസ്തലന്മാരുടെ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അനന്യാസ്, ആ അനന്യാസ് വസ്തു വിറ്റ കാര്യമോ അത് എത്ര രൂപയ്ക്ക് കൊടുത്തുന്നോ ആർക്ക് അത് കച്ചവടം ചെയ്തെന്നോ അതിൻ്റെ മൊത്തം തുക എത്രയായിരുന്നു എന്നൊന്നും പത്രോസ് ചോദിച്ചിട്ടില്ല. പത്രോസിന് അറിയാൻ വയ്യ. പത്രോസിനോട് ചോദിച്ചല്ല ചെയ്തത്, അവരുടെ ഹൃദയത്തിലുണ്ടായ പ്രചോദനം കൊണ്ട് ചെയ്തതാണ്. എന്നാൽ ഈ പണത്തിൽ കുറേ എടുത്ത് വെച്ചിട്ട് ബാക്കി പൈസയുമായിട്ട് അപ്പോസ്തലൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ നേരിട്ട് പത്രോസിനോട് ചോദിച്ചു, ആ പത്രോസ് അപ്പോസ്തലൻ അനന്യാസിനോട് ചോദിച്ചു, അനന്യാസേ ഇത്രയ്ക്കോ നിലം വിറ്റത്? അവൻ പറഞ്ഞു അത്രയ്ക്ക് തന്നെ. അപ്പോൾ അവൻ ചോദിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച എന്ത്? നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച എന്ത് ചോദിച്ച ചോദ്യത്തിന് മുമ്പാകെ ഉത്തരം മുട്ടി അവൻ നിലത്ത് വീണ് പ്രാണനെ വിടിഞ്ഞു, അവനെ അവർ സംസ്കരിച്ചു എന്ന് വായിക്കുന്നു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഭർത്താവിനെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് ഇതേ ചോദ്യം അന്യാസിൻ്റെ ഭാര്യയായ സഫീറയോട് ചോദിച്ചു, സഫീറയെ ഇത്രയ്ക്കോ നീ നിലം വിറ്റത്? അവൾ പറഞ്ഞു അത്രയ്ക്ക് തന്നെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒത്തത് എങ്ങനെ? അതാണ് ചോദ്യം. അപ്പോസ്തലനായ പത്രോസിനോടാണ് കളവ് പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞ ഭോഷ്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതായിട്ടാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. അവർ നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ ഈ ഫോഷ്ക്ക് പറയാൻ ഒത്തത് എങ്ങനെ എന്നാണ് ചോദിച്ചത്. അപ്പം വസ്തു വിറ്റത് രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ച് ഒരു കച്ചവടക്കാരന് കൊടുക്കുകയായിരുന്നു. അതിൻ്റെ പണം കുറേ മാറ്റി വെച്ചത് അവരൊന്നിച്ചാലോചിച്ച് ചെയ്തതാണ്. വസ്തു വിറ്റതോ എത്ര രൂപയ്ക്ക് വിറ്റുവെന്നോ മാറ്റി വെച്ചെന്നോ എന്നുള്ള കാര്യമൊന്നും പത്രോസിനോട് പറയാതെ തന്നെ അവരെ ഭാര്യയും ഭർത്താവിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ എത്രയ്ക്കാണ് ഈ തുക വസ്തു വിറ്റതെന്നും അത് കുറേ മാറ്റിവെച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ള പൈസയും കൊണ്ടാണ് ഈ അപ്പോസ്തലനടുക്കലേക്ക് വരുന്നതെന്നുള്ള കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ പ്രത്യേകമായ ജ്ഞാനവരത്താൽ പത്രോസ് മനസ്സിലാക്കിയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ പെന്തക്കോസ് സഹോദരന്മാരിൽപ്പെട്ട അല്ലെങ്കിൽ കരിസ്മാറ്റിക് ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും സഹോദര വർഗത്തിന് മറ്റൊരാളുടെ ഹൃദയത്തിലേക്കുന്ന ആലോചന ഇന്നതാണെന്ന്
നിങ്ങൾക്ക് ആരും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് മുൻപ് കൂട്ടി അറിയാനും അത് അവരോട് മുഖത്ത് നോക്കി ചോദിക്കാനും കഴിയുന്ന വരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു തരാം ജ്ഞാനവരം ഇന്ന് കൊണ്ടെന്ന്. അങ്ങനെ ഇല്ലെങ്കിൽ ജ്ഞാനവരം എന്ന് പറയുന്നൊരു വരം ഇന്നില്ല. കാരണം അറിയാമോ, അതായത് പഠിക്കാനുള്ള ജ്ഞാനം അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തെ അല്ല ജ്ഞാനവരം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പെന്തക്കോസ്തെന്നോ ബിടറെന്നോ ബാപ്റ്റിസ്റ്റെന്നോ കരസ്മാറ്റിക്കെന്നോ ഒന്നും ചിന്തിക്കേണ്ട. ആ ഭേദഗതിയൊക്കെ നമുക്ക് വ്യത്യസ്തമായി നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. നമ്മൾ ദൈവത്തിലേക്ക് വരിക, മറ്റൊരാളുടെ ഹൃദയത്തിൻ്റെ രഹസ്യത്തെ നമ്മോട് ആ ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഞാൻ ഇത് പോയി പെട്ടെന്ന് ഓൺ ചെയ്യും, പെട്ടെന്ന് പോയി പെട്ടെന്ന് പോയി ഓൺ ചെയ്യാം. എടി ബീന, നീ ദൈവത്തെ ഓർത്തൊരു ഒരു ഒരു ടോർച്ച് എടുത്ത് നിന്റെ അടുത്ത് വെക്കുക, എടുത്ത് വെക്കുക. ഇടിയും പൊടിയൊക്കെ ഇടിക്കട്ടെ, വേഗം വെക്കുക. സോറി, ഇലക്ട്രിസിറ്റി പോയതാണ്, ക്ഷമിക്കുക. ജ്ഞാനപരം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഏതെങ്കിലും ബന്ധുക്കോ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ കരിസ്മാറ്റിക്കാർക്ക് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക്, സോറി നെറ്റ് ഇടയ്ക്ക് ഇൻ്റർപ്റ്റഡ് ആയതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ജ്ഞാനപരം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെ ആളെ പറഞ്ഞു നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വരമുള്ള ഏതെങ്കിലും സെൻട്രൽ പാസ്റ്ററോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്ററോ അല്ലെങ്കിൽ നാഷണൽ പാസ്റ്ററോ ഇൻ്റർനാഷണൽ പാസ്റ്ററോ ഏതെങ്കിലും ഭൂവിഭാഗത്തിൻ്റെ അപ്പോസ്റ്റലിനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ, അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഈ വക സ്ഥാനത്ത് തന്നാൽ ആളിനെ ഒന്ന് കാണാൻ വളരെ ആഗ്രഹമുണ്ട്, നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. അല്ല, ഞാനൊരു ആൻറ്റി പെന്തക്കോസ്റ്റൽ സഹോദരനല്ല. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാൻ മറ്റുള്ള ആളുകളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ദൈവമക്കളായി കണക്കാക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റുള്ളവരോട് സ്നേഹബുദ്ധി ഇടപെടാൻ കഴിയുന്ന ഒരു സഹോദരനാണ്. എന്നാൽ നമ്മളീ പറയുന്ന പോലെ ഒരു മിനിറ്റ് പോലും ഇതൊന്ന് കട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേ ചെയ്യണം. കാര്യം വെച്ചാൽ നെറ്റിൻ്റെ കാര്യം ഇവിടുത്തെ നെറ്റൊക്കെ ഇല്ല, ആസ്ട്രേലിയയും എനിക്ക് അലക്സ് ബ്രദറൊക്കെ ഉണ്ട്. ആസ്ട്രേലിയ പോലും നല്ലത്, ഇവിടെ കാശ് 900 കൊടുക്കുന്നുണ്ട് മാസം, പക്ഷേ പ്രയോജനമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ജ്ഞാനപരം പറയുന്നത്. ഇതൊരു അപ്പോസ്റ്റൽ പറയുകയാണ്, ജ്ഞാനപരമോ അത് നീങ്ങിപ്പോകും. ഇവിടെ എന്തുകൊണ്ട് നീങ്ങിപ്പോകും? അതായത് ഇംഗ്ലീഷ് ഫയൽ പരിശോധിക്കണം, ഇറ്റ് ഷാൽ ബി റോൾഡ് എവേ എന്നാണ് ഇരിക്കുന്നത്. എന്താ കാരണം അറിയാമോ? ദാനിയേൽ പ്രഭാവിൻ്റെ പുസ്തകം 12 അധ്യായത്തിൻ്റെ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ജ്ഞാനം അത്യന്തം വർദ്ധിക്കും എന്ന് ദാനിയേലിനോട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തോട് അടുക്കുന്ന കാലഘട്ടം വരുമ്പോൾ മനുഷ്യൻ്റെ ജ്ഞാനം അത്യന്തം വർദ്ധിക്കുന്ന ഒരു കാലയളവിലേക്ക് വീണ്ടും മനുഷ്യൻ മടങ്ങി വരും. ജ്ഞാനവരം എന്ന് പറയുന്നൊരു വരമെന്ന നിലയിൽ അത് നീങ്ങിപ്പോകുമെന്നാണ് ഇവിടെ കൊരിന്ത്യർ എഴുതിയ 1 13 അധ്യായത്തിൻ്റെ 9 ഭാഗത്തിൽ അപ്പോസ്തലൻ പറയുന്നു. ഭാഷാപരമോ അത് നിന്നുപോകും. ഞാനൊരിക്കൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ വായിക്കണം, നിന്ന് പോകും എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിൾ നോക്കണം, ന്യൂ കിങ് ജെയിംസ് ബൈബിളോ കിങ് ജെയിംസ് ബൈബിളോ നോക്കുക. ദ ഗിഫ്റ്റ് ഓഫ് ടങ് ഷാൽ സീസ് ടു എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലാൽ അതില്ലെന്നാണ്. സഹോദരൻ കെ എസ് തോമസ് കഴിഞ്ഞ ദിവസം മനുഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, ഒരു ചർച്ചാ വിഷയം എഴുതിയിട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യ വചനം സത്യവേദപുസ്തകം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഞാനും അതിനകത്ത് അഭിപ്രായമായിട്ടുണ്ട്. ഷോർട്ടായിട്ടാണെങ്കിലും മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് റിയലി സംഭവിക്കുന്നത്, ഒരാൾ ചോദിച്ചു. അതായത് ദിവസം മനുഷ്യൻ ദേഹ ദേഹി ആത്മാവ് 3 അവസ്ഥാന്തരങ്ങളോട് കൂടിയ ഒരു ഒരു രൂപഭാവമാണെങ്കിൽ ദേഹം എന്ന് പറയുന്നത് അത് ദൃശ്യവും ദേഹി ആത്മാവ് എന്ന് പറയുന്നത് അദൃശ്യവുമാണ്. ദേഹി ശരീരത്തിൻ്റെ ഫങ്ഷണൽ എനർജിയാണ്. അതായത് ദേഹി ഇല്ലെങ്കിൽ ശരീരം വർക്ക് ചെയ്തില്ല, കണ്ണിൽ കാണുകയില്ല, ചെവി കേൾക്കുകയില്ല, മൂക്ക് മണക്കുകയില്ല, തൊക്ക് സ്പർശിക്കുകയില്ല, ഇതൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ ദേഹി എന്ന് പറയുന്നത് സോൾ ഈസ് ദി ഫങ്ഷണൽ എനർജി ഓഫ് ദി ബോഡി, ശരീരത്തെ പ്രവർത്തന നിരതമാക്കുന്ന ജീവത്ഘടനയാണ് ഈ ദേഹി എന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ സോൾ അറ്റ് ഡെത്ത്? ദ സോൾ സീസ് ടു എക്സിസ്റ്റ്. അതായത് ആ ദേഹി എന്നേക്കുമോ ഇല്ലാതെ പോകുന്നു. ദി നോ മോർ ദാറ്റ് ദേഹി ഈസ് ദെയർ എന്നാണ്. ബട്ട് ദ സ്പിരിറ്റ് റിട്ടേൺ ടു ഗോഡ്, ആത്മാവ് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. ആൻഡ് ദ ബോഡി റിട്ടേൺ ടു ദ സോയിൽ, ശരീരം ദേഹം മണ്ണിലേക്ക് പോകുന്നു. വളരെ വ്യക്തമായല്ലോ. സ്പീക്കിംഗ് ഇൻ ടങ്സ് ഓർ ദ ഗിഫ്റ്റ് ഓഫ് ടങ് ഷാൽ സീസ് ടു എക്സിസ്റ്റ് എന്ന് പൗലോസ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് ഈസ് നോ മോർ ഇൻ എക്സിസ്റ്റൻസ്, ദാറ്റ് ഇറ്റ് വിൽ ബി നോ മോർ ഇൻ എക്സിസ്റ്റൻസ് എന്നാണ്. അതിനി ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല, അതിൻ്റെ അസ്തിത്വമേ ഇല്ല എന്നാണ്. ഇത് പറയാൻ വേണ്ടി ഞാൻ ഗ്രീക്കിൽ നിന്ന് ചെന്നിട്ട്
അതിനകത്ത് ഉപയോഗിച്ചിരുന്ന വാക്ക് അതായത് ഇംഗ്ലീഷ് ഭാഷയിലും മലയാള ഭാഷയിലും ഇല്ലാത്തതും എന്നാൽ ഗ്രീക്ക് ഭാഷയ്ക്ക് മാത്രമുള്ളതുമായ ഒരു പ്രയോഗമുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ്, അതായത് കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞ രണ്ട് പ്രയോഗങ്ങളേ ഉള്ളൂ. രാജു പശുവിനെ കൊന്നു, പശു രാജുവിനാൽ കൊല്ലപ്പെട്ടു, ഈ രണ്ട് പ്രയോഗമേ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഉള്ളൂ. എന്നാൽ ഗ്രീക്കിലെ മധ്യമ പ്രയോഗം എന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടെ ഉണ്ട്. അതായത് ദി ആക്ഷൻ ഈസ് റിഫ്ലക്റ്റിംഗ് ഓൺ ദ സബ്ജക്റ്റ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യമ പ്രയോഗ രൂപത്തിലാണ് ഇവിടെ നിന്നുപോകും എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്രകാരം അത് സ്പോണ്ടേനിയസ് ആയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിൽ ആ കൃപാവരത്തെ എഴുന്നേൽപ്പിച്ചോ അത് ആരും നിർത്തിക്കളയാതെ അല്ലെങ്കിൽ ആരും തടസ്സപ്പെടുത്താതെ ദാറ്റ് ഇറ്റ് ഷാൽ സീസ്ഡ് ഇറ്റ് സെൽഫ്, അത് അതിൽ തന്നെ ആവശ്യം കഴിയുമ്പോൾ നിന്നു പോകുമെന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 14 പറയുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലയോ? ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ടു ബി കോംപ്രിഹെൻഡഡ് ഇൻ ഇറ്റ്സ് ഇമീഡിയറ്റ് കോണ്ടെക്സ്റ്റ് സോ ദാറ്റ് വി ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മെൻഡ് ഇറ്റ്. പരിശുദ്ധാത്മാവായ ദൈവം ദൈവത്തിൻ്റെ വചനം നൽകപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ പശ്ചാത്തലത്തിൽ നമ്മളിതിനെ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും. അതർവൈസ് ദാറ്റ് വി വിൽ മിസ്അണ്ടർസ്റ്റാൻഡ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? അതായത് അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത് എന്ന് പറയുമ്പോൾ ദ റീസൺ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ബീൻ ഇനിഷ്യേറ്റഡ് ബൈ മാൻ, മനുഷ്യനല്ല അത് ആവിർഭവിപ്പിച്ചത്, ദൈവമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. So what God has begun that God shall stop it for himself. ദൈവം താൻ തന്നെ അത് നിർത്തിക്കൊള്ളും, നിങ്ങൾ ആരും നിർത്തരുത് എന്നാണ് പൗലോസ് പറഞ്ഞതിൻ്റെ ആശയം. അല്ലാതെ ജീവകാലം മുഴുവൻ, സഭയുള്ള കാലം മുഴുവൻ, കർത്താവ് വരുന്ന കാലം വരെയും ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപദേശം ആ വാക്യം കൊണ്ട് സ്ഥാപിക്കാൻ ഗ്രീക്ക് ടെക്സ്റ്റിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഡസ് നോട്ട് പെർമിറ്റ് അസ്, നമ്മളെ അനുവദിക്കുന്നില്ല. അല്ലേ? നിങ്ങൾ, ഞാൻ ഗ്രീക്കിൽ സ്കോളറൊന്നുമല്ല, വായിച്ച് മനസ്സിലാക്കാനും അത് അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവേ എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് ഐ ആം സ്റ്റിൽ എ ബൈബിൾ സ്റ്റുഡൻറ്റ്, നോട്ട് എ പണ്ഡിറ്റ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഈ ആശയത്തെ സംബന്ധിച്ച് ഗ്രീക്കിൻ്റെ ശാസ്ത്രീയമായ സാഹിത്യ വാസനയുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാൽ പറയുന്ന കാര്യം ശരിയാണോ? 100% ശരിയാണ്. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ടങ് ഷാൽ സീസ് ടു എക്സിസ്റ്റ്, അത് എന്നേക്കുമായി ഇല്ലാതെ പോകും. പിന്നെ പ്രവചനപരവും അത് നീങ്ങിപ്പോകും, ദാറ്റ് ഇറ്റ് ഷാൽ ബി റോൾഡ് എവേ. അപ്പോൾ ഇവിടെ റോൾഡ് എവേ, നീങ്ങിപ്പോകുന്ന പറയുന്നത് രണ്ടാണ്, ഒന്ന് ജ്ഞാനപരം, രണ്ട് പ്രവചനപരം. ബോത്ത് ഓഫ് ദം ഷാൽ കം ബാക്ക് എന്താ അൻ ദി എൻഡ് ടൈം, അതായത് ഇവ രണ്ടും അന്ത്യകാലത്ത് മടങ്ങി വരും. എന്നാൽ സ്പീക്കിംഗ് ഇൻ ടങ് ഷാൽ സീസ് ടു എക്സിസ്റ്റ്, ബട്ട് ഈ അന്യഭാഷാ ഭാഷണം അല്ലെങ്കിൽ ഭാഷാപരം അത് എന്നേക്കുമായിട്ട് നിന്നു പോകും. എപ്പോൾ? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. വൻ ഷാൽ ദീസ് തിങ്സ് ഷാൽ ബി റോൾഡ് എവേ ആൻഡ് സ്പീക്കിംഗ് ഇൻ ടങ് ഷാൽ സീസ് ടു എക്സിസ്റ്റ്. എപ്പോഴാണ് ഭാഷാപരം നിന്നു പോകുന്നത്? എപ്പോഴാണ് ജ്ഞാനപരവും പ്രവചനപരവും നീങ്ങിപ്പോകുന്നത്? അതിനവിടെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞറിയാവോ? പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട പാസ്റ്റർ അനിൽ കുടുത്തോട്ടവും ഞങ്ങളുടെ സഹോദരൻ ജോഷിയുമായുള്ള സംവാദത്തിലും അനിൽ കുടുത്തോട്ടം പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോഴും ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറയുന്നത് പരമ്പരാഗതമായിരുന്ന പെന്തക്കോസ്റ്റൽ വിശ്വാസവും പഠിപ്പിക്കുകയുമാണ്. അദ്ദേഹത്തിൻ്റെ വ്യൂ അനുസരിച്ച് അദ്ദേഹം പറയുന്നത് ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, കാരണം യേശു ക്രിസ്തുവാണ് പൂർണ്ണമായവൻ, അതായത് പൂർണ്ണമായത് കർത്താവ് വരുമ്പോഴാണ് നാം പൂർണ്ണരായിത്തീരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലാണ് പൂർണ്ണത ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ന്യായമായ മറുചോദ്യം കൂടെ ചോദിക്കണ്ടേ? കർത്താവായ യേശു മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി മറിയയുടെ ഉദരത്തിൽ മനുഷ്യ ശിശുവായി ജന്മം കൊണ്ട് ഭൂമിയിൽ വരികയും 33.5 വരെ അദ്ദേഹം ജീവിക്കുകയും ചെയ്തപ്പോൾ യേശു തൻ്റെ പൂർണ്ണതയിലല്ലേ വന്നത്? അതായത് യേശു അപൂർണനായിട്ടായിരുന്നു ഇവിടെ വന്നത്. അതിന് ഉത്തരം കൂടെ ഈ പൂർണ്ണമായത് കർത്താവായ യേശുവാണെന്ന് വ്യാഖ്യാനിക്കുന്നത് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. രണ്ടാമത്തെ ആശയം, പൂർണ്ണമായത് യേശു ക്രിസ്തു ആണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഒരിക്കലും ഭാഷയിലും അബദ്ധം പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വെൻ ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് ഈസ് കം എന്നുള്ളത് വെൻ ഹീ വിച്ച് ഈസ് പെർഫെക്റ്റ് ഈസ് കം എന്നാണ് എഴുതേണ്ടത്. അതായത് പൂർണ്ണമായവൻ വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്നാണ് വരേണ്ടത്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യന് തെറ്റുപറ്റാം, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അവിടെ വളരെ വ്യക്തമായിരിക്കുന്നത് നപുംസക ലിംഗത്തിൽ തന്നെയാണ്, അതായത് ന്യൂട്രൽ ജനറൽ തന്നെയാണ്. വെൻ ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് ഈസ് കം, ദാറ്റ് വിച്ച് ഈസ് ഇൻ പാർട്ട് ഷാൽ ബി ഡൺ അവേ. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഇനി നമ്മുടെ അന്വേഷണം, വാട്ട് ഈസ് ദിസ് ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ്? എന്താണ് ഈ പൂർണ്ണമായത്?
പന്ത്രണ്ടാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കണ്ണശ പറഞ്ഞു വരുന്നത് മുഴുവൻ സഭയുടെ മൂന്ന് സ്റ്റേജുകളെ കുറിച്ചാണ്. അതായത് ശൈശവാവസ്ഥ, ബാല്യാവസ്ഥ, അതിൻ്റെ യൗവനാവസ്ഥ, അല്ലെങ്കിൽ പക്വതയിലേക്ക് വരുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ സഭയ്ക്ക് ആവശ്യം, വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന, പരിപോഷണത്തിന് ആവശ്യമായിരിക്കുന്ന ആത്മീയ വരങ്ങളെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. ആ ആത്മീയ വരങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് വരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വരങ്ങളെല്ലാം ആദ്യം മുതൽ അവസാനം വരെ സഭഭൂമിയിൽ എത്ര കാലം ഉണ്ടായിരിക്കുമോ, ഇത് ഞാൻ കേട്ട് കേട്ട് മടുത്ത കാര്യമാണ്. സഭഭൂമിയിൽ എത്ര കാലം ഉണ്ടായിരിക്കുമോ അത്രയും കാലം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഈ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്ന ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. എൻ്റെ സഹോദരന്മാർ, നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യാതെ അത്രയും കാലം സഭയിൽ ഉണ്ടായിരിക്കുന്ന കാലം മുഴുവൻ സഭയ്ക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ആ പശ്ചാത്തലം കൊണ്ട് പരിശോധിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിദ്യാസമ്പന്ന ആളുകൾ ശ്രദ്ധിക്കണം, ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥിയൊന്നുമല്ല. മനുഷ്യ ശരീരം, ഒരു ശിശു ജനിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിന് മൊത്തം 306 അസ്ഥികളുണ്ടെന്നാണ് പറയുന്നത് മെഡിക്കൽ സയൻസ്. 306 അസ്ഥികൾ. എന്നാൽ 7 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് അതിലെ പല അസ്ഥികളുടെയും എണ്ണം കുറഞ്ഞിട്ട് അത് കുറേ കൂടെ കുറഞ്ഞ് താഴോട്ട് വരുന്നു. ഈ അസ്ഥികൾ എങ്ങും പോയിട്ടില്ല. 306 കിടന്ന സാധനങ്ങൾ യോജിച്ച് അത് കുറേ കൂടെ നമ്പർ കുറഞ്ഞ് താഴേക്ക് വരുന്നു. കൃത്യമായ നമ്പർ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ, ഞാൻ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ദൈവസഭയ്ക്ക് നൽകപ്പെട്ട കൃപാവരങ്ങളെല്ലാം സഭ അതിൻ്റെ പക്വതയിലേക്ക്, അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക്, അല്ലെങ്കിൽ സഭ അതിൻ്റെ ശരിയായ ഇത് മച്യൂരിറ്റിയിലേക്ക് വരുന്ന ആ സമയത്ത് അത് ആ കൃപാവരങ്ങളാൽ ഉണ്ടായ അനുഗ്രഹങ്ങളോടുകൂടെ ആ സഭയുടെ മച്യൂരിറ്റിക്ക് സഹായകമായി അത് ഒട്ടിച്ചേർന്ന് അത് സഭയ്ക്ക് പ്രയോജനകരമായി ഭവിച്ചു കഴിഞ്ഞു. ഇനിയും ആ എണ്ണം ഇതാ ഇന്ന് അന്ന് കിട്ടിയതാ, ഇനി എന്നുകൊണ്ട് അടുത്ത് വേറൊരു മണ്ഡലത്തിനോട് ആളിച്ച് പറഞ്ഞറിയാവോ, അവർ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി എന്നാണ് പ്രവർത്തിയുടെ പുസ്തകം കാണുന്നത്. അവസാനിപ്പിച്ച് എവിടെയാണെന്ന് പറഞ്ഞിരുന്നത് എൻ്റെ സഹോദരന്മാരെ, അത് അവിടെ നിന്ന് അവിടെ ആ കൂടി വന്ന ജനം പെന്തക്കോസ്റ്റ് നാളിൽ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച ദിവസം, അല്ലെങ്കിൽ ആത്മസ്നാനം ലഭിച്ച ദിവസം അവർ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ, അവർ ആ തുടങ്ങിയത് ഇങ്ങനെ ഈ കഴിഞ്ഞ 2000 വർഷവുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണോ വ്യാഖ്യാനിക്കേണ്ടത്? വേദോത്സവം വ്യാഖ്യാനിക്കുന്നതിന് ഈ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ പറയുന്നതിനേക്കാൾ പറയുന്നത് അത്രയെങ്കിലും പരിജ്ഞാനം വ്യാഖ്യാനിക്കുന്ന ആളുകൾ കാണിക്കണ്ടേ? അവർ സംസാരിച്ചുകൊണ്ട് പെന്തക്കോസ്തുനാൾ സംസാരിച്ച് തുടങ്ങിയവർ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ മനുഷ്യായുസ് 2000 വർഷം ആയുസ് നീണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. ജസ്റ്റ് ബിഗാൻ ടു സ്പീക്ക്, കുറേ കഴിഞ്ഞപ്പോൾ നിർത്തുകയും ചെയ്തു. കാര്യം സംസാരിക്കാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നിർത്തി എന്നതിൻ്റെ അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴാണ് പൂർണ്ണമായത് വരുന്നത്? 12-ാം അധ്യായത്തിൽ പറയപ്പെടുന്നത് സഭ കൂടി വരുമ്പോൾ സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു വന്ന കൃപാവരങ്ങളുടെ ലിസ്റ്റാണ്. അതെല്ലാം ഞാൻ ഒരിക്കൽ നന്നായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൃപാവരങ്ങളുടെ ലിസ്റ്റ് പറയുകയാണ്. പല കൃപാവരം പറഞ്ഞിട്ടുണ്ട് അവിടെ 12-ാം അധ്യായത്തിൻ്റെ 1-മുതൽ വാക്കുകൾ പറഞ്ഞു വരുമ്പോൾ. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയെ അനാലജി ചെയ്തിട്ട് അതിനെ ആ നിലയിലാണ്, ആ അനാലജിയിലാണ് അവിടെ കൃപാവരങ്ങളെയും അവരുടെ വിനിയോഗങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞു വരിക, ഇനി അതിശ്രേഷ്ഠമായി ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് ഇതിനേക്കാളൊക്കെ മെച്ചമായതാണ്, അത് സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ടാണ് 12-ാം അധ്യായത്തിൽ പറഞ്ഞു വന്ന കൃപാവരങ്ങളിൽ, കൃപാവരങ്ങളെക്കാളൊക്കെ ഉത്കൃഷ്ടവും ശ്രേഷ്ഠവും അതിപ്രധാനവുമായ ഒന്നാണ് സ്നേഹം എന്ന് പറഞ്ഞാണ് 13-ാം അധ്യായം തുടങ്ങുന്നത്. എങ്ങനെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്കുണ്ട്, എന്നാൽ there comes a time when that which is perfect is come. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വെളിപ്പാടുകൾ, ആ വെളിപ്പാട് ദൈവികമായ വെളിപ്പാട്, AD 52 52-53 പൗലോസ് ലേഖനം വരുന്നത്, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം വരുന്നത്. ആ ലേഖനം എഴുതുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചാണ്, പ്രവർത്തികളുടെ പുസ്തകത്തിൻ്റെ കാലചക്രം എന്ന് പറയുന്നത് പ്രവർത്തികളുടെ പുസ്തകം 28 അധ്യായം വരെയുള്ള അധ്യായങ്ങളാണ്. ആ കാലചക്രം, അപ്പോസ്തോലിക കാലഘട്ടം, ആ കാലചക്രത്തിൻ്റെ അകത്ത് സ്ഥാപിതമായ എല്ലാ സഭകളിലും ഈ കൃപാവരം പ്രായോഗികമായിരുന്നു. പൗലോസ് ആ കാലഘട്ടം, അതായത് പ്രവർത്തികളുടെ പുസ്തകത്തിൻ്റെ കാലപരിധിക്കുള്ളിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ 6 എണ്ണമാണ്. അതായത് ഗലാത്യലേഖനം, 1-ഉം 2-ഉം തെസ്ലോനിക്കാലേഖനം, 1-ഉം 2-ഉം കൊരിന്ത്യാലേഖനം, റോമാലേഖനം. അതിൻ്റെ സീക്വൻസ് അങ്ങനെയാണ്. ഗലാത്യലേഖനം, 1-ഉം 2-ഉം തെസ്ലോനിക്കാലേഖനം, 1-ഉം 2-ഉം കൊരിന്ത്യാലേഖനം, പിന്നെ റോമാലേഖനം. ഇങ്ങനെ
പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ കാലഘട്ടത്തിൽ പൗലോസ് എഴുതിയ ഈ ആറ് ലേഖനങ്ങളിലും ഈ പറയപ്പെട്ട അടയാളപരങ്ങളെല്ലാം പ്രായോഗികമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവൃത്തികളുടെ കാലപരിധിക്ക് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ എല്ലാ സഭകളിലും ഈ കൃപാപരങ്ങളെല്ലാം പ്രായോഗികമായിരുന്നു. അവരൊക്കെ അന്യഭാഷ സംസാരിച്ചിരുന്നു, അവരൊക്കെ പ്രവചിച്ചിരുന്നു, അവർക്കൊക്കെ ജ്ഞാനപരവും ഉണ്ടായിരുന്നു. എന്നാൽ ബിയോണ്ട് ആക്ട്സ് 28, അതായത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിന് ശേഷം പൗലോസിൻ്റെ അറസ്റ്റും റോമിലേക്കുള്ള പ്രയാണവും കാരാഗ്രഹവാസവുമാണ്. ആ കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് ഇടയലേഖന കാരാഗ്രഹലേഖനമാകുന്ന എഫേസിയ, കൊലോസിയ, ഫിലിപ്പിയ, ഫൈലിമോൻ ഈ നാല് ലേഖനങ്ങളും തിമോത്തിയോസിൻ്റെ 1-ഉം 2-ഉം ലേഖനങ്ങളും തീത്തോസിൻ്റെ ലേഖനമായ 3 ഇടയലേഖനങ്ങളും അപ്പോസ്തലൻ എഴുതുന്നത്. അപ്പോൾ 4 കാരാഗ്രഹ ലേഖനങ്ങൾ, 3 ഇടയലേഖനങ്ങൾ, 4, 3, 7 ലേഖനങ്ങൾ ഇടുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 28-ന് ശേഷമാണ്. അതാ ബിയോണ്ട് ആക്ട്സ് പീരീഡ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ കാലപരിധിക്ക് ശേഷം എഴുതപ്പെട്ട ലേഖനം. ഈ ലേഖനങ്ങളിലൊന്നും പൗലോസ് ഈ പറയപ്പെട്ട അടയാളപരങ്ങളാകുന്ന ജ്ഞാനപരത്തെക്കുറിച്ചോ പ്രവചനപരത്തെക്കുറിച്ചോ ഹീലിങ്ങിനെക്കുറിച്ചോ ഭാഷാപരത്തെക്കുറിച്ചോ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കാണിച്ചാൽ പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയല്ല, ഈ ഉപദേശ വിഷയം പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആരെങ്കിലും കണ്ടാൽ പറയണം. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, പൗലോസ പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ കാലഘട്ടമായിരിക്കുന്ന ആ പ്രവൃത്തികളുടെ കാലപരിധി 28 അധ്യായങ്ങളുടെ കാലപരിധിയിൽ എഴുതിയ ഗലാത്തി ലേഖനം, 1-ഉം 2-ഉം ദശലോനിക്ക ലേഖനം, 1-ഉം 2-ഉം കൊരിന്ത്യ ലേഖനം, റോമാലേഖനം, ഈ ലേഖനങ്ങളിലെല്ലാം വെളിപ്പാടുകളെക്കുറിച്ച് അത് എഴുതുമ്പോൾ ഗ്രീക്കിൽ വളരെ സ്പഷ്ടമായി പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട്. അതായത് പൗലോസ് അവിടെയെല്ലാം വെളിപ്പാടുകളെ കുറിച്ച് എഴുതുമ്പോൾ ഗ്നോസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. ഗ്നോസിസ് മീൻസ് പാർഷ്യൽ നോളേജ് വിച്ച് ലീഡിങ് ഇൻ ടു കംപ്ലീഷൻ, അതായത് പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ പരിപൂർത്തിയിലേക്ക് അല്ലെങ്കിൽ സമ്പൂർത്തിയിലേക്ക് അല്ലെങ്കിൽ പെർഫെക്ഷനിലേക്ക് ആനയിക്കുന്ന ജ്ഞാനം എന്നാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അതായത് നോളേജ് വിച്ച് ലീഡ്സ് ടു ദി കംപ്ലീഷൻ, പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ദാറ്റ് ഈസ് നോസിസ്, ദാറ്റ് ഈസ് നോളേജ്. എന്നാൽ നിങ്ങൾ എഫേസ് ലേഖനം, കൊലോസ് ലേഖനം, ഫിലേമോൻ്റെ ലേഖനം, ഇടയലേഖനങ്ങളാകി ഒന്നും കേട്ടാവില്ല, 1-ഉം 2-ഉം തിമോത്തിയോസ്, തീതോസ്, ഈ ലേഖനങ്ങൾ പരിശോധിച്ചു. അവിടെ എല്ലാം പൗലോസ് ഗ്നോസിസ് എന്ന വാക്കിന് പകരം എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് നോളജ് എന്നാണ്, അതായത് പൂർണ്ണമായ ജ്ഞാനം. കൊലോസ് ലേഖനം 1-ൻ്റെ 13, കൊലോസ് 1-ൻ്റെ 23, 2-ൻ്റെ 3, 2, ഈ വാക്യങ്ങളിലെല്ലാം എപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ ജ്ഞാനം. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, അപ്പോസ്തോലിക കാലഘട്ടം, പൗലോസ് അപ്പോസ്തലൻ്റെ അപ്പോസ്തോലിക കാലഘട്ടം കണക്കാക്കപ്പെടുന്ന പ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായങ്ങളുടെ കാലപരിധിക്കുള്ളിൽ, എന്ന് പറഞ്ഞാൽ 28 അധ്യായങ്ങളുടെ കാലപരിധി എത്രയുണ്ടോ ആ കാലപരിധിക്കുള്ളിൽ ദൈവസഭയ്ക്ക് ലഭിക്കേണ്ട വെളിപ്പാടുകളൊക്കെ ദൈവസഭയ്ക്ക് നൽകിക്കഴിഞ്ഞു. കാരാഗ്രഹ ലേഖനങ്ങളും ഇടയലേഖനം കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെളിപ്പാട് പൂർണ്ണമായി. പൗലോസിന് മാത്രമല്ല, ബാക്കിയുള്ള അപ്പോസ്തലന്മാരൊക്കെ എഴുതിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സഭയുടെ വെളിപ്പാടുകളൊക്കെ ഏറ്റവും കൂടുതൽ ദൈവം നൽകിയത് പൗലോസ് കൂടിയാണ്. അത് പൂർണ്ണമായി, അവർ പൂർണ്ണമായി വെളിപ്പെട്ട് കഴിഞ്ഞു. അതാണ് പൗലോസ് പറയുന്നത്, വെൻ ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് ഈസ് കം, അതായത് വെൻ ദ നോസിസ് വിൽ ഗോ ഇൻ ടു എപ്പിഗ്നോസിസ്, അതായത് പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ജ്ഞാനം, അത് പൂർണ്ണ ജ്ഞാനത്തിന് വഴിമാറി കഴിയുമ്പോൾ ദീസ് ടെമ്പററി ഗിഫ്റ്റ് ഷാൽ സീസ് ടു എക്സിസ്റ്റ്, ഈ പറയപ്പെടുന്ന താൽക്കാലികമാകുന്ന വരങ്ങൾ എന്നേക്കുമായി ഇല്ലാതെയാകും. ഇത് പ്രത്യേകം നമ്മൾ ഈ വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അടിയും പിടിയും വഴക്കും ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ എത്രമാത്രം നാം ഇത് വേദപുസ്തകത്തിൽ എത്രമാത്രം ഇത് വെളിപ്പെടുത്തിയാലും എത്രമാത്രം വ്യാഖ്യാനിച്ചാലും എത്രമാത്രം ഗ്രീക്ക് ടെക്സ്റ്റ് എടുത്ത് തുറന്നു കാണിച്ചാലും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളത് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന ശാഠ്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ വെളിപ്പാട് പുസ്തകമോ? അത് AD 98-ലോ 99-ലോ അല്ലോ എഴുതിയത്? ശരിയാണ്, വെളിപ്പാട് പുസ്തകം സഭയ്ക്കുള്ള ഉപദേശഗ്രന്ഥങ്ങളല്ല, അത് സഭയ്ക്കുള്ള പ്രവചനമാണ്. ഭാവി കാല സംഭവാനുക്രമണികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്, പുതിയത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ്. അതോടെ സീലി ചെയ്തു വെളിപ്പാടുകൾ. അവിടെ പറഞ്ഞിരുന്നതിനോട് യാതൊന്നും കൂട്ടരുത് എന്ന് പറഞ്ഞാൽ
പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്ത് കൈ കിട്ടിയപ്പോഴല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. പുസ്തകങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് പ്രിന്റിംഗ് ടെക്നോളജി ഒക്കെ കണ്ടുപിടിച്ച് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്, അതൊക്കെ ഈ 13-ാം നൂറ്റാണ്ടിന് ശേഷം കണ്ടുപിടിച്ച സാധനങ്ങളാണ് ആ അതല്ല വിഷയം. പ്രിന്റ് ചെയ്ത് വേദപുസ്തകം കൈ കിട്ടിയപ്പോഴല്ല, മലയാളം ബൈബിൾ നമുക്ക് കിട്ടിയ 1911 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രിന്റ് ചെയ്തപ്പോൾ. വേദപുസ്തകത്തിൻ്റെ വെളിപ്പാടുകൾ അപ്പോസ്തലന്മാർ കൂടെ പരിശുദ്ധാത്മാവായ ദൈവം വെളിപ്പെടുത്തി 27 പുസ്തകങ്ങളാകുന്ന വെളിപ്പാട് പുസ്തകം കൂടെ രേഖയായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. രേഖയായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ 1-ാം നൂറ്റാണ്ട് ഹാസ് കം, ഫസ്റ്റ് സെഞ്ചുറി ഹാസ് കം ടു ഇറ്റ്സ് ക്ലോസ്. അത് പരിസമാപ്തിയിലേക്ക് വന്നു. ആൻഡ് ഗോഡ് സീൽ ദ റെവലേഷൻ. ദൈവം മാനവരാശിയോട് അറിയിക്കാനുള്ള ദൈവീയ വെളിപ്പാടുകൾക്ക് മുദ്രയിട്ടു. ഇനി മേലാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു വെളിപ്പാട് ഔട്ട്സൈഡ് ബൈബിൾ നമുക്കില്ല. അപ്പോൾ ചോദിക്കും, എല്ലാവർക്കും ബൈബിൾ കിട്ടിയോ? എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു നിർബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അറിയാവോ, വേദപുസ്തകത്തിൻ്റെ പ്രതികൾ എപ്പോഴെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു അപ്പോഴെല്ലാം എൻ്റെ കയ്യെഴുത്ത് പ്രതികൾ അന്നത്തെ അറിയപ്പെട്ട ദേശത്തേക്ക് അത് എഴുതുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു, അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. കയ്യെഴുത്ത് പ്രതികൾ ധാരാളമുണ്ട്, ആ കാലത്തുമുണ്ട്, ഇന്നും അതിൻ്റെ പഴയ കോപ്പികളൊക്കെ ധാരാളം നമുക്ക് കിട്ടാനുണ്ട്, 3rd century മുതലുള്ള സാധനങ്ങളൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നൊരു സാധനം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, വേദപുസ്തകം അതാണ് ദൈവിക വെളിപ്പാടുകൾ. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയപ്രകാരം, ജീവനും ഭക്തിക്കും നിദാനമായതെല്ലാം ദൈവം തന്നിരിക്കുന്നു. നമ്മുടെ ആത്മീയ ലൗകിക ജീവിതത്തിന് അനിവാര്യമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തോന്നിയിട്ടുള്ള എല്ലാ വെളിപ്പാടുകളും ഈ പുസ്തകത്തിൽ പൂർണ്ണമായി. വി ഡു നോട്ട് പ്രൊമോട്ട് ഓർ ബിലീവ് എക്സ്ട്രാ ബിബ്ലിക്കൽ റെവലേഷൻ. എഴുതപ്പെട്ട വേദപുസ്തകത്തിന് അപ്പുറത്ത് ഇനിയും യാതൊരു റെവലേഷനും ഇല്ല. അതാണ് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞതിൻ്റെ ആശയം. ഇത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അതായത് വെൻ ദി നോസിസ് ഗെയ്വ് വേ ടു എപ്പിഗ്നോസിസ്, അതായത് പരിപൂർണതയിലേക്ക് നയിക്കുന്ന ജ്ഞാനം പൂർണ്ണ ജ്ഞാനത്തിന് വഴിമാറിയപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്ന ബിയോണ്ട് ആക്സ് പീരീഡിൽ ഈ പറയപ്പെട്ട ആക്സ് പീരീഡിൻ്റെ കാലഘട്ടങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നത് താൽക്കാലികമായിരുന്ന അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെവലേഷൻ ആയിരുന്നു. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വെളിപ്പാട് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് പ്രാപിച്ചു കഴിഞ്ഞു. പൗലോസ് ഉപയോഗിക്കുന്നത് എപ്പിഗ്നോസിസ് എന്ന പദമാണ്, പൂർണ്ണത 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 എന്ന് പറയുന്ന വാക്ക്. അത് പ്രത്യേകം മനസ്സിലാക്കുക. സോ വി ഹാവ് റിസീവ്ഡ് ഇറ്റ് ഇൻ ഇറ്റ്സ് പെർഫെക്ഷൻ. വി ഹാവ് റിസീവ്ഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ഇറ്റ്സ് കംപ്ലീഷൻ ഓർ ഇറ്റ്സ് പെർഫെക്ഷൻ ദാറ്റ് നത്തിങ് മോട്ട് വി നീഡ് നോട്ട് ടു ആഡ് എനിത്തിങ് മോട്ട് ടു ദാറ്റ് ദ റിവീൽഡ് വേർഡ്. ദൈവവചനത്തോട് ഇനി ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ താഴ്ത്തു വരുമ്പോൾ പൗലോസ് തൻ്റെ അനാലിയൊക്കെയാണ് പറഞ്ഞത്. ഞാൻ സംസാരിച്ചു, ശിശുവിനുള്ളത് പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ഞാൻ തേച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ബാല്യദശയിൽ ഇതെല്ലാം ആവശ്യമായിരുന്നു എന്നാണ്. അതിൻ്റെ ശൈശവാവസ്ഥ കഴിഞ്ഞ് അതിൻ്റെ പരിപക്വതയിലേക്ക് ദൈവസഭ എത്തിക്കഴിഞ്ഞപ്പോൾ ശൈശവാവസ്ഥയിൽ നൽകപ്പെട്ടതെല്ലാം ദൈവം വിഡ്രോ ചെയ്തു. അതിൻ്റെ ആവശ്യമേയില്ല. പുരുഷത്വത്തിന് ആവശ്യമായത് അത് ഈ വിശുദ്ധ വേദപുസ്തകമാണ്. നൽകപ്പെട്ട വെളിപ്പാടുകളെ ദൈവാത്മാവിൻ്റെ പ്രകാശനത്തിലൂടെ നാം അത് ഗ്രഹിച്ച് നമ്മുടെ ആത്മീയ ജീവിതം പ്രബുദ്ധമാക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്, ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, അടയാള വരങ്ങളായി നൽകപ്പെട്ട ഈ വരങ്ങളൊന്നും ഇന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഹീലിംഗ്, അത് ഞാൻ പറഞ്ഞല്ലോ, ദൈവികമായ രോഗശാന്തി ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ക്യാൻ ഹീൽ എനി പീപ്പിൾ അറ്റ് എനി ടൈം ഇഫ് ഹി വിഷ്. ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന് ആരെയും സൗഖ്യമാക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യം, ദൈവം തൊട്ട് സൗഖ്യമായപ്പം മുടന്നൊരു എഴുന്നേറ്റ് നടന്നും തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും പാടിയും പുകഴ്ത്തിക്കൊണ്ട് അപ്പോസ്തലന്മാർ ചേർന്ന് ദേവാലയത്തിനകത്തേക്ക് പോയി. അല്ലാതെ 2 മാസം കൊണ്ടും 3 മാസം കൊണ്ടും കുറേച്ചെ കഴിഞ്ഞ് നരമ്പ് വലിഞ്ഞ് വിരളിച്ച് പതുക്കെ പതുക്കെ നിവർന്ന് പിന്നെ ചെറിയ ഫിസിയോതെറാപ്പി ചെയ്ത് എല്ലാം അതിൻ്റെ പൂർണ്ണരൂപത്തിലേക്ക് ഒരു 3 മാസം കൊണ്ട് വരികയല്ല ചെയ്തത്. ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് that God can do it. But God has not appointed any agents today so that he should implement that divine healing on behalf of Christ now. കർത്താവിനു വേണ്ടി സൗഖ്യം കച്ചവടം ചെയ്യുന്ന വ്യവസ്ഥയ്ക്കായിട്ട് നാരെയും വീരന്മാരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. പൗലോസ് താൻ തന്നെ ബിയോണ്ട് ആക്സ് പീരീഡ്, അതായത് പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിന് അപ്പുറത്തേക്കുള്ള പൗലോസ് ആയിരുന്നു നോക്കിക്കഴിഞ്ഞാൽ, പൗലോസ് അതിനു മുമ്പ് അനേകരെ സൗഖ്യമാക്കി.
പുബ്ലിയോസിലെ എന്ന് പറയുന്ന ദ്വീപ് പ്രമാണി മിലേതോസ് എന്ന് പറയുന്ന ആ ദ്വീപിലെ പ്രമാണിയെ സൗഖ്യമാക്കാൻ വരത്തിരിക്കു കഴിഞ്ഞു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന എപ്പോസ്, ത്രോഫിമോസ് എന്നിവർക്കുണ്ടായിരുന്ന രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് സൗഖ്യമാക്കാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, അവരുടെ സൗഖ്യത്തിനായിട്ട് അദ്ദേഹം മരുന്ന് നിർദ്ദേശിക്കുകയും കൂടെ ചെയ്തു. പ്രവചനവും അതുപോലെ തിമോത്തിയോസ് ഭാരം കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം, പ്രവചനത്താൽ നിന്നെക്കുറിച്ച് എനിക്ക് ലഭിച്ച അറിവിനൊത്തവണ്ണം, അപ്പം മുമ്പേ ലഭിച്ചതാ, ഇപ്പോൾ ഉള്ളതല്ല. ദോ പ്രൊഫസി വാസ് ഓൾസോ മൂവ്ഡ് ഫ്രം ദ വേ, ഗിഫ്റ്റ് ഓഫ് ടങ് വാസ് ഓൾസോ സീസ് ടു എക്സിസ്റ്റ്, ഹീലിംഗ് വാസ് ഓൾസോ സീസ് ടു എക്സിസ്റ്റ്. ഈ അടയാളവരങ്ങളെല്ലാം ആവശ്യം കഴിഞ്ഞപ്പോൾ ദൈവം അത് നിർത്തി. ഇന്ന് അങ്ങ് അവിടെ ഇവിടെയുള്ള ഞൊണ്ടനെയും പിന്നെ ഞൊടുക്കനെയും മുടന്തനെയും പിന്നെ മുഴയുള്ളവനെയും ഒക്കെ സൗഖ്യമാക്കിയിട്ട് ഞാൻ ക്രിസ്തുവാണ് എന്ന് യേശു ക്രിസ്തുവിന് സ്ഥാപിക്കേണ്ട ഗതികേടൊന്നും കർത്താവിനില്ല. അത് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും സുവിശേഷത്തിൻ്റെ വ്യാപാര ശക്തിയും തെളിയിക്കാൻ ഇന്ന് മുടന്തനെയും ഊമനെയും ചെകിടനെയും കണ്ണു കാണാൻ വയ്യാത്തവനെയും പിന്നെ അവിടെ ഇവിടെയും മുഴ വരുന്നവനെയും എല്ലാം സൗഖ്യമാക്കിയിട്ട് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് സുവിശേഷം കേട്ട് വിശ്വസിച്ചാൽ മതി. ധനവാന്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ രക്ഷയ്ക്ക് വേണ്ടി അബ്രഹാം പിതാവ് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരെ അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ മരിച്ചവിൽ നൃത്തം ചെയ്തിട്ട് പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അടയാളവരങ്ങൾ അടയാളമായി നല്ലതാണ്. അത് അവിശ്വാസികൾക്ക് അടയാളമായിരുന്നു. ദൈവിക വെളിപ്പാടുകളുടെ സ്ഥിരീകരണത്തിന് അത് അനിവാര്യമായിരുന്നു. അത് കഴിഞ്ഞു. വൺസ് ഇറ്റ് വാസ് കൺഫേംഡ് നോ മോർ ഇറ്റ് വാസ് നെസസറി. ഈ പരിജ്ഞാനം പ്രാപിച്ചാൽ ഈ വലിയ കൺഫ്യൂഷൻ ഒഴിവാക്കുവാൻ കഴിയും. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോവും. പൂർണ്ണമായത് ദൈവിക വെളിപ്പാടുകളായ ബൈബിളാണ്, വിശുദ്ധ തിരുവെഴുത്തുകളാണ്. അതുവരെ അംശാംശമായി നൽകപ്പെട്ടുകൊണ്ടിരുന്നത് പൂർണ്ണമായ തിരുവെഴുത്തുകൾ പൂർണ്ണമാക്കപ്പെട്ടപ്പോൾ നീങ്ങിപ്പോയി. ഇനി അതേ കടിച്ച്